വെൽക്കം ടു നിമ്മിസ് കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടൊരു കറി വെക്കാൻ പോവാം. അപ്പോൾ നമുക്ക് നേരെ കുക്കിംഗ് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആവശ്യമായുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. മെയിൻലി ചിക്കൻ, ചിക്കൻ ഏകദേശം ഒരു 1 kg ഉണ്ടാവും. പിന്നെ നമുക്കതിലേക്ക് ആവശ്യമുള്ളത് ഒരു എഗ്ഗ്, ഒരു ചെറുനാരങ്ങ നീര്, ഉപ്പ്, ഇത് കോൺഫ്ലവറിൻ്റെ പൊടിയാണ്, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് തൈര്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമുക്ക് പൊടികൾ ആദ്യം ഇടാം. ഓക്കെ, ആദ്യം മുളക് പൊടി ആവശ്യത്തിന് ഏകദേശം 2.5 teaspoon, അങ്ങനെ 2 teaspoon. ഇതാണ് കേട്ടോ എൻ്റെ സ്പൂണ്. അപ്പോൾ ഞാൻ ഈ ഒരു അളവിലാണ് ഇടുന്നത്. അപ്പോൾ ഇതിൽ 2 spoon നമ്മളിപ്പോൾ കുരുമുളക് പൊടി മിക്സ് ചെയ്യുന്നുണ്ട്. അത് കാരണം കൊണ്ട് കുറച്ചിടുന്നുള്ളൂ. പിന്നെ ഒരു 1/2 teaspoon ഗരം മസാലപ്പൊടി. ഇത് ഗരം മസാല വാങ്ങിയിട്ട് പൊടിച്ചതാണ്, വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ കുറച്ച് കുരുമുളക് പൊടി. എരിവൊക്കെ ആവശ്യത്തിന് മതി, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിൽ മാറ്റങ്ങൾ വരുത്താം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് കൂടാതെ എല്ലാവരും ശ്രദ്ധിക്കുക, ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ കറി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഇത് കോൺഫ്ലവറിൻ്റെ പൊടിയാണ്, സ്റ്റിക്കി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവറിൻ്റെ പൊടി യൂസ് ചെയ്യുന്നത്. ഇത് ഏകദേശം ഒരു സ്പൂണോളം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നല്ല, ഒരു 1/4 teaspoon ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വിട്ടുപോയി കുറച്ച് ചിക്കൻ മസാല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചിക്കൻ മസാല വളരെ കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, ഒരു ചെറിയ രീതിയിൽ കുറച്ച് യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് തൈര് ഏകദേശം ഒരു 1-2 teaspoonോളം തൈര്. പിന്നെ നമുക്കൊരു മുട്ട, നാടൻ കോഴിമുട്ടയാണ്, ഒരു മുട്ട ഫുള്ളായിട്ട് ഒഴിക്കുക. അതുപോലെ ചെറുനാരങ്ങ നീര് ഒരു 1/2 മതിയാവും. എൻ്റെ കുരു വീഴാതെ നോക്കണം, കുരു വീണിട്ടുണ്ടെങ്കിൽ അത് പറക്കിക്കളയുക. കുരു വീണിട്ടുണ്ട്, ഞാൻ പറക്കിക്കളയാണ്. രണ്ട് കുരുവാണ് വീണത്, അത് ഞാൻ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വീട്ടിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യായിരിക്കും കുറച്ചുകൊണ്ട് നല്ലത്. അപ്പോൾ ഇവിടെ ഇരിപ്പുണ്ടായി, അത് കാരണം കൊണ്ട് യൂസ് ചെയ്തതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. എല്ലാവിടത്തേക്കും കിട്ടാവുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഓക്കെ, നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു 1/2 hour മാക്സിമം എങ്കിലും വെക്കണം. ഫ്രീസറിൽ വെച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഫ്രീസറിൽ വെക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക, നോർമലി ഫ്രിഡ്ജിൽ വെക്കാനാണ് അല്ലെങ്കിൽ അങ്ങനെ വെക്കുക, അല്ലെങ്കിൽ ഒരു 1 hour വെക്കുക. ഏറ്റവും നല്ലത് ഒരു 1/2 hour എങ്കിലും വെക്കുക. എത്ര ടൈം നമ്മൾ വെക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ടേസ്റ്റ് കൂടും, കാരണം അതിലൊക്കെ നല്ല രീതിയിൽ മിക്സ് പിടിക്കുക. അപ്പോൾ നമുക്കൊന്ന് ഒരു 1.5 മണിക്കൂറോളം ഒന്ന് വെയിറ്റ് ചെയ്യാം, ഞാൻ ഫ്രീസറിലേക്ക് കയറ്റാൻ പോവാം. മാഗ്നേറ്റ് ചെയ്ത് വെച്ചത് ഫ്രീസറിൽ വെച്ചത് എടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു 1 hour ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യുന്നേക്കാൻ മുമ്പ് നമുക്ക് ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച്
കറിവേപ്പില ഇട്ട് കൊടുക്കും. നല്ലപോലെ ഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് രണ്ടെണ്ണം ഇട്ട് കൊടുക്കുക. അത് നമുക്ക് ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് ഇടാം. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തതിന് ശേഷം വീഡിയോ കാണിക്കാം. നമ്മുടെ ചിക്കൻ ഏകദേശം വറുത്ത് ഇറച്ചി കളറായിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതിപ്പോൾ വറുത്ത് കോരിയെടുക്കാം. ഈ തണ്ടൊക്കെ കിടക്കുന്നത് കറിവേപ്പിലയുടെയാണ് കേട്ടോ. കറിവേപ്പില അങ്ങനെ തന്നെ ഇട്ടിട്ടാണ്, ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഫ്ലേവർ കിട്ടും. നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. എന്നിട്ട് അടുത്ത ട്രിപ്പ് അടുത്ത ട്രിപ്പ് ഇടാം. ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരു ട്രിപ്പും കൂടെ ഇടാനുള്ളതുണ്ടാവും. ഇതൊക്കെ ആവശ്യം കൂടെ നമുക്കിട്ട് വറക്കാനുള്ളത് ഉണ്ടാവും. ഒരുപാട് തിക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതാവില്ലാത്ത കാരണം കൊണ്ട് നമുക്കൊരു തവണ കൂടെ ഇട്ട് വറക്കാം. അപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് അതിൻ്റെ ബാക്കി കുക്കിംഗ് കൂടെ കാണാം. ഇത് നേരെ നമ്മൾ ഈ വറുത്ത വെളിച്ചെണ്ണ തന്നെ ചീനച്ചട്ടിയിലെടുത്തിട്ടുണ്ട്, അരിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഓൾറെഡി ചൂടായിട്ടുണ്ട്. അതായത് ആ വറുത്ത വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എത്രയിട്ടിട്ട് നമുക്കൊന്ന് വരട്ടിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും അറിയാവുന്നതാണ്, ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ സബോള വേഗം വഴണ്ട് കിട്ടും. ഒരുപാട് ഉപ്പിടണ്ട, കാരണം ചിക്കൻ്റെ ഓൾറെഡി നമ്മൾ ഉപ്പ് ഇട്ടേക്കുന്നതാണ്. ചെറിയ രീതിയിൽ ഉപ്പിട്ടാൽ മതി. ഉപ്പിട്ട് കഴിഞ്ഞാൽ വേഗം വഴണ്ട് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ, ഒരുപാട് ബ്രൗൺ ആവുന്നുണ്ട്. അതിന് മുമ്പ് നമുക്ക് തക്കാളി ഇടാനുണ്ട്. അപ്പോൾ ഒന്ന് വേണ്ട വരുന്നതായിരിക്കും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. സവോള ഏകദേശം വേണ്ട വന്നിട്ടുണ്ട്. എനിക്ക് ഇതിലേക്ക് ടൊമാറ്റോ തക്കാളി കൂടെ ഇടാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴകണം. തീ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇനി തക്കാളി ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് അതിലേക്ക് അതുപോലെ എൻ്റെ തൻ്റെ കറിവേപ്പില, നന്നായി വഴറ്റുക. തക്കാളി ഒന്ന് ഉടയട്ടെ, അതായത് ഒന്ന് അഴുകിയേറി കഴിഞ്ഞാൽ തുടങ്ങുള്ളൂ. പിന്നെ നമുക്ക് അതിനൊന്ന് വേണ്ടി കുറച്ച് നേരം ഇളക്കി. തീ ഞാൻ കുറച്ച് വെച്ചേക്കാണ്, തീച്ചിരി കൂട്ടിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒന്ന് ചെറുതായിട്ട് വഴണ്ടിട്ടുണ്ട്. എനിക്ക് ഈ ഒരു പരിവം മതിയാവും. ഒരുപാട് സ്നേഷം ആവണ്ട. നമുക്കിതിലേക്ക് പൊടികളിടാം. ഒരു സ്പൂൺ മുളക് പൊടി, ഒന്നേക്കാൾ ടീസ്പൂൺ എന്നിങ്ങനെ ഓൾറെഡി ചിക്കനിലൊക്കെ എരിവുള്ളത് കാരണം അത് മതിയാവും. തീ ഒന്ന് കുറച്ചിടാം. പൊടികൾ ഇടുമ്പോഴും തീ കുറച്ചിടണം. പിന്നെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഒരു സ്പൂൺ
ഒരു ചൂണ്ട ഒരു ഹാഫ് അര ടീസ്പൂൺ മല്ലി ഗരം മസാലപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിൻ്റെ ആ പച്ചമുളൊന്ന് പോകുന്നത് വരെ ഒന്ന് ഇളക്കുക പച്ചമുളം നമുക്ക് ആ സ്മെല്ല് നമുക്ക് കിട്ടും അത് ഒരൊന്ന് വഴറ്റി കൊടുക്കും ഏകദേശം സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാണ് എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കറി ഏകദേശം ആയിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം രണ്ട് മിനിറ്റ് അതിൽ കിടന്നോട്ടെ ഒന്ന് സെറ്റ് ആവുന്നതായിട്ട് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കറി ഡ്രൈ ആണ് ഫ്രൈ അപ്പോൾ അത് കാരണം കൊണ്ട് ചാറ് ഗ്രേവി ആ പരിപാടികളൊന്നും ഉണ്ടാവില്ല വിശുദ്ധ ഈ കാണുന്ന പോലെ ഉണ്ടാവുള്ളൂ നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് മല്ലിയില യൂസ് ചെയ്യാം അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയാണ് അത് ചെറുതായിട്ട് തൂക്കി കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് ഇതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുമ്പോഴേക്കും മല്ലിയിലൊക്കെ ഒന്ന് സെറ്റാവും ഇതിനകത്ത് ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടും നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ഡിഷ് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക സോറി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് നല്ലതാണെങ്കിലും ബാഡ് കമൻസ് ആണെങ്കിലും ഗുഡ് കമൻസ് ആണെങ്കിലും എൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത് പറ്റില്ല നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റ ബൈ ബൈ സീ യു ഫ്രം നിമ്മി